ഒന്നാം ദിവസം ആമുഖം നിങ്ങളുടെ പേരെന്താണ് എൻ്റെ പേര് വർഷ എന്നാണ് നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നിങ്ങളുടെ രക്ഷിതാക്കളുടെ പേരെന്താണ് എൻ്റെ അമ്മയുടെ പേര് അനീത എന്നും അച്ഛൻ്റെ പേര് രാജേഷ് എന്നുമാണ് നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് ഞാൻ പാലക്കാടാണ് താമസിക്കുന്നത് രണ്ടാം ദിവസവും മൂന്നാം ദിവസവും എൻ്റെ വിദ്യാലയം നിങ്ങളുടെ വിദ്യാലയത്തിൻ്റെ പേരെന്താണ് എൻ്റെ വിദ്യാലയത്തിൻ്റെ പേര് ഭാരത് മാതാ വിദ്യാലയം എന്നാണ് നിങ്ങളുടെ ക്ലാസ് അധ്യാപിക ഏത് വിഷയമാണ് പഠിപ്പിക്കുന്നത് ഞങ്ങളുടെ ക്ലാസ് അധ്യാപിക മലയാളമാണ് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഏതു വിഷയം പഠിക്കാനാണ് ഏറെ ഇഷ്ടം എനിക്ക് ഭാഷാ പഠനമാണ് ഏറെ ഇഷ്ടം എന്തുകൊണ്ടാണ് ഭാഷാ പഠനം ഏറെ ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഭാഷാ പഠനത്തിൽ താൽപ്പര്യം എന്തെന്നാൽ അതിൽ കവിതകൾ കഥകൾ നാടകങ്ങൾ മുതലായവ ഉള്ളതുകൊണ്ട് അതെ അതെ നമുക്ക് നാടകം അവതരിപ്പിക്കാം നിങ്ങൾക്ക് ഏതൊക്കെ ഭാഷയിൽ സംസാരിക്കാൻ അറിയാം എനിക്ക് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് എന്നീ ഭാഷകൾ സംസാരിക്കാൻ അറിയാം നാലാം ദിവസം എൻ്റെ മാതാപിതാക്കൾ നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യുന്നതാരാണ് ഞങ്ങളുടെ വീട്ടിൽ അച്ഛനും അമ്മയും പാചകം ചെയ്യാറുണ്ട് നിങ്ങളെ സ്കൂളിൽ കൊണ്ട് വിടുന്നത് ആരാണ് ചിലപ്പോൾ അച്ഛൻ അല്ലെങ്കിൽ അമ്മയാണ് സ്കൂളിൽ കൊണ്ട് ആരാണ് അധ്യാപക രക്ഷകർത്താ പങ്കെടുക്കാൻ വരാറുള്ളത് ചിലപ്പോൾ അച്ഛൻ അല്ലെങ്കിൽ അമ്മയാണ് വരാറുള്ളത് അഞ്ചാം ദിവസം ഭക്ഷണം നിങ്ങൾ പ്രധാനമായും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം ഞാൻ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഇഡ്ലിയും സാമ്പാറുമാണ് നിങ്ങളുടെ പ്രദേശത്ത് ധാരാളമായി ലഭിക്കുന്ന പഴവർഗ്ഗം ഏതാണ് ഞങ്ങളുടെ പ്രദേശത്ത് മാമ്പഴം പപ്പായ ഇവ ധാരാളമായി ലഭിക്കാറുണ്ട് പക്ഷേ എനിക്കിഷ്ടം ആണ് ആറാം ദിവസം ആരോഗ്യം നിങ്ങൾ രാവിലെ എത്ര മണിക്ക് ഉറങ്ങി എഴുന്നേൽക്കാറുണ്ട് ഞാൻ രാവിലെ ആറ് മണിക്ക് എഴുന്നേൽക്കാറുണ്ട് നിങ്ങൾ എല്ലാ ദിവസവും വ്യായാമം ചെയ്യാറുണ്ടോ അതെ ഞാൻ എല്ലാ ദിവസവും യോഗ അഭ്യാസിക്കാറുണ്ട് നിങ്ങളുടെ സ്കൂളിൽ യോഗ പരിശീലകൻ ഉണ്ടോ ഒവ് ഞങ്ങളുടെ സ്കൂളിൽ യോഗ പഠിപ്പിക്കാൻ ടീച്ചറുണ്ട് ടീച്ചർ യോഗ കൂടാതെ മറ്റു വ്യായാമങ്ങളും പഠിപ്പിക്കാറുണ്ട് ഏഴാം ദിവസം കായികം വിനോദം നിങ്ങൾക്ക് കളിക്കാൻ ഇഷ്ടമാണോ അതെ എനിക്ക് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണ് എനിക്ക് വീട്ടിനകത്തുള്ള കളികൾ ഏറെ ഇഷ്ടമാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് അതെ എനിക്കും ഏറെ ഇഷ്ടമാണ് ഞാൻ ടേബിൾ ടെന്നിസ് കളിക്കാറുണ്ട് നിങ്ങൾ വീഡിയോ ഗെയിംസ് കളിക്കാറുണ്ടോ ഇല്ല എനിക്ക് വീഡിയോ ഗെയിംസ് ഇഷ്ടമല്ല ഞാൻ കായിക വിനോദങ്ങളിലാണ് ഏർപ്പെടാറുള്ളത് കബഡി പോലെയുള്ളവ എട്ടാം ദിവസം ഒമ്പതാം ദിവസം പത്താം ദിവസം ഞങ്ങളുടെ പരിസരം നിങ്ങളുടെ പ്രദേശത്തിലൂടെ ഒഴുകുന്ന നദി ഏത് ഞങ്ങളുടെ പ്രദേശത്തിലൂടെ നദി ഒഴുകുന്നുണ്ട് നദിയുടെ തീരത്ത് ധാരാളം പൂന്തോട്ടങ്ങളുണ്ട് ഞങ്ങൾ ചുറ്റിക്കറങ്ങാൻ അവിടേക്ക് പോകാറുണ്ട് നിങ്ങൾ ഉല്ലാസയാത്രയ്ക്ക് എങ്ങോട്ടാണ് പോകാറ് ഞങ്ങൾ ഉല്ലാസയാത്രയ്ക്ക് ഉദ്യാനങ്ങളിൽ പോകാറുണ്ട് ഞങ്ങളുടെ പട്ടണത്തിന് പുറത്ത് ഒരു പർവ്വതമുണ്ട് ചുറ്റിക്കറങ്ങാൻ പറ്റിയ സ്ഥലമാണ് നിങ്ങളുടെ പ്രദേശത്ത് ഉണ്ടോ ഉണ്ട് അവിടെ ധാരാളം വയൽ പ്രദേശങ്ങളുണ്ട് അവിടെ അടുത്ത വനപ്രദേശവും ഉണ്ട് വനത്തിൽ ഒരു അരുവിയും ഒഴുകുന്നുണ്ട് നിങ്ങൾ അരുവി കണ്ടിട്ടുണ്ടോ ഇല്ല പക്ഷേ എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട് ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വരൂ ഞാൻ അരുവി കാണിച്ചു തരാം പതിനൊന്നാം ദിവസം കാലാവസ്ഥ ഹോ ഇന്ന് നല്ല ചൂടുണ്ട് ഇപ്പോൾ മഴ പെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പ്രദേശത്ത് കാലാവസ്ഥ എങ്ങനെയുള്ളതാണ് അവിടെ കാലാവസ്ഥ മിതമായതാണ് ചിലപ്പോൾ ചൂടേറിയതും മരുഭൂമി കണ്ടിട്ടുണ്ടോ ഇല്ല ഞാൻ മരുഭൂമി കണ്ടിട്ടില്ല അവിടെ അസഹ്യമായ ചൂടാണോ അതെ പക്ഷെ രാത്രിയിൽ മരുഭൂമി തണുക്കാറുണ്ട് എനിക്ക് മരുഭൂമി കാണാൻ താൽപ്പര്യമുണ്ട് അവസാന വേനൽ അവധിക്ക് ഞാൻ കുടുംബസമേതം പർവ്വത പ്രദേശങ്ങൾ സന്ദർശിച്ചിരുന്നു തണുപ്പുകാലത്ത് അവിടെ അധികം മഞ്ഞു പെയ്യാറുണ്ട് പന്ത്രണ്ടാം ദിവസം പതിമൂന്നാം ദിവസം പതിനാലാം ദിവസം പതിനഞ്ചാം ദിവസം ഉത്സവം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഉത്സവം ഏതാണ് എൻ്റെ ഇഷ്ടപ്പെട്ട ഉത്സവം വിഷുവാണ് എനിക്കും വിഷു ഏറെ ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ഓണമാണ് ഏറെ ഇഷ്ടം ഞങ്ങൾ ഓണത്തിന് പൂക്കളം ഒരുക്കാറുണ്ട് ആഘോഷവേലയിൽ ഞങ്ങൾ ധാരാളം മധുരം കഴിക്കാറുണ്ട് അതെ പൂവട ഈ ദിനത്തിലെ വിശേഷ പലഹാരമാണ് ഉത്സവകാലത്ത് മേളകളിൽ ചുറ്റിക്കറങ്ങാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് അതെ എനിക്കും ചുറ്റിക്കറങ്ങാൻ വളരെ ഇഷ്ടമാണ് നിങ്ങളുടെ സ്കൂളിൽ സ്വാതന്ത്ര്യദിനം എങ്ങനെയാണ് ആഘോഷിക്കുന്നത് ഞങ്ങൾ പതാക ഉയർത്തും ദേശീയഗാനം ആലാപിക്കും ധാരാളം ലഡുവും കഴിക്കും റിപ്പബ്ലിക് ദിനവും ഇതുപോലെ തന്നെയാണ് ആഘോഷിക്കാറുള്ളത് ഞങ്ങൾ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ശുചിത്വ ദിനമായി ആചരിക്കാറുണ്ട് എല്ലാ വർഷവും ഞങ്ങളുടെ സ്കൂളിൽ ഫെബ്രുവരി ഇരുപത്തൊന്നിന് മാതൃഭാഷാ ദിനവും ആഘോഷിക്കാറുണ്ട് പതിനാറാം ദിവസവും പതിനേഴാം ദിവസവും ബന്ധങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് ഞങ്ങളുടെ വീട്ടിൽ അമ്മ അച്ഛൻ അമ്മൂമ്മ അപ്പൂപ്പൻ അമ്മാവൻ അമ്മായി പിന്നെ എൻ്റെ സഹോദരിയും ഉണ്ട് നല്ലത് നിങ്ങൾക്ക് അമ്മാവന്റെ വീട് സന്ദർശിക്കാൻ ഇഷ്ടമാണോ അതെ ഞാൻ അവധിക്കാലത്ത് അമ്മാവന്റെ വീട് സന്ദർശിക്കാറുണ്ട് എനിക്ക് അവിടെ വളരെ ഇഷ്ടമാണ് എൻ്റെ അമ്മാവൻ അമ്മായി അമ്മയുടെ സഹോദരി അമ്മൂമ്മയും അപ്പൂപ്പനും അവിടെ താമസിക്കുന്നു ഞങ്ങളുടെ അമ്മൂമ്മ ധാരാളം കഥകൾ പറഞ്ഞു തരാറുണ്ട് നിങ്ങളും നിങ്ങളുടെ മാമൻ്റെ വീട്ടിൽ പോകാറുണ്ടോ അതെ ഞാൻ എൻ്റെ മാമൻ്റെയും അമ്മായിയുടെയും വീട്ടിൽ പോകാറുണ്ട് എൻ്റെ അമ്മായിയുടെ വീട്ടിൽ ഒരു പട്ടിയെയും പൂച്ചയെയും വളർത്തുന്നുണ്ട് എൻ്റെ വീട്ടിൽ പശുക്കളും പശുക്കിടാങ്ങളും ഉണ്ട് എൻ്റെ ഗ്രാമത്തിൽ ആടുകളും ഇരുമകളുമുണ്ട് എനിക്ക് വീട്ടിൽ ഒരു തത്തയുണ്ടായിരുന്നു ഒരു നാൾ അത് പറന്നുപോയി ഞാൻ അത് വളരെ ആസ്വദിച്ചിരുന്നു പതിനെട്ടാം ദിവസവും പത്തൊമ്പതാം ദിവസവും സഞ്ചാരം അവധിക്കാലത്തു എവിടെ സന്ദർശിക്കാനാണ് നിങ്ങൾക്കിഷ്ടം വേനൽ അവധിക്ക് പർവ്വതപ്രദേശങ്ങൾ സന്ദർശിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഈ അവധിക്കാലത്ത് ഇങ്ങോട്ടു പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ സിക്കിമിലോ കാശ്മീരിലോ പോകുവാൻ ആഗ്രഹിക്കുന്നു ഞാൻ ശൈത്യകാല അവധിക്ക് ഗോവയോ അണ്ടമാനോ പോകുവാൻ ആഗ്രഹിക്കുന്നു അണ്ടമാൻ സമുദ്രത്തിലാണ് ആളുകൾ എങ്ങനെയാണ് അവിടെ പോകുന്നത് വിമാനത്തിലോ കപ്പലിലോ മാത്രമേ ഒരാൾക്ക് പോകുവാൻ കഴിയൂ ഇരുപതാം ദിവസം എൻ്റെ സ്വപ്നം പഠനത്തിന് ശേഷം എന്തു ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എനിക്കൊരു എഴുത്തുകാരിയാകണം ഞാൻ ഞങ്ങളുടെ കുടുംബ വ്യവസായത്തിൽ സഹായിക്കുവാൻ ആഗ്രഹിക്കുന്നു ഏതു തരം വ്യവസായമാണ് കൃഷി പൂന്തോട്ടം തൊഴിൽശാല വസ്ത്രവ്യാപാരം എനിക്ക് രാഷ്ട്രീയത്തിൽ ചേരണം എന്റെ സ്വപ്നം എവറസ്റ്റ് പർവ്വതം കയറണമെന്നാണ് എനിക്ക് ഒരു വട്ടാളക്കാരനാകണം